ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ത്രീ ഡി ടൈപ്പ് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ത്രീ ഡി ടൈപ്പിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്നത് സബ്സ്ക്രൈബായ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്ന ലൈറ്റ് മോഷണ ആപ്ലിക്കേഷനാണ് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതായിരിക്കും കോപ്പിറേറ്റീവ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റ് എഡിറ്റിരിക്കുന്ന അലറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് വളരെ ഈസിയായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ സോങ് വെച്ചുള്ള പ്രീസെറ്റാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നേകത്ത് നിങ്ങൾക്ക് ഈ ഇരുപത്തിനാലാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് പ്രൊജക്റ്റ് ഫുൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് ഈ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്തിട്ട ശേഷം നമ്മുടെ ഫോട്ടോസുകൾ വെച്ച് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ മധുരേ കാണിക്കുന്നുള്ളൂ ഇവിടെ നമുക്ക് ഇവിടെ ഒമ്പത് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഈ ക്യാമറ ഇനി എനേബിൾ ചെയ്യാൻ നേരത്തേ ഉള്ളൂ നമുക്ക് ആ ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ ഇപ്പം നമുക്ക് ത്രീ ഡി ലൈങ്ങ് കാണാൻ സാധിക്കുന്നു ഇവിടെ നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ആ രീതിയിൽ നിങ്ങൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇതിനകത്ത് ഈ ഒരുപാട് ഗ്രൂപ്പ് ഒമ്പത് ഗ്രൂപ്പായിട്ട് നിങ്ങൾ തിരിച്ചിട്ടുണ്ടല്ലോ ഗ്രൂപ്പ് എഡിറ്റ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി നമുക്ക് ആ ഫോട്ടോസുകൾ എങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്കതും ത്രീ ഡിന്നുള്ളത് കൺവേ ഡിസേബിൾ ആക്കിയ ശേഷം നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക ഇത് ഒമ്പത് ഗ്രൂപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക ശേഷം താഴെക്കാണ് എഡിറ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക മീഡിയ ശേഷം നോർമൽ ആയിരിക്കുന്നൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ഫോട്ടോ ഡ്രാഗ് ആയിട്ട് ഏറ്റവും താഴെയായിട്ട് കൊണ്ടുവയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം അതിൻ്റെ വലിപ്പം കൂട്ടിയാലും എങ്ങോട്ട് മൂവ് ചെയ്താലും നമ്മൾ ആ റെക്റ്റാംഗിളിൻ്റെ നടുക്കുന്നു പുറകോട്ട് പോകത്തില്ല അല്ലാതെ അതിന് പുറത്തോട്ട് പോകത്തില്ല അതിനുശേഷം നമ്മൾ ആ ഫോട്ടോസ് ആഡ് ചെയ്തിന് ശേഷം വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക അതിനുശേഷം അടിച്ചാൽ മതി നമുക്ക് ആ ഫോട്ടോ അവിടെ ആഡ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പും ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം ഫോട്ടോസുകൾ ആഡ് ചെയ്ത് അപ്പോൾ ഒരു ഫോട്ടോ മൂന്ന് ഫോട്ടോ ഞാൻ കാണിച്ചു തരാം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മിഡേജില്ല നമ്മളൊരു ഫോട്ടോ ആഡ് ആടിച്ചു കൊടുക്കുക അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് താഴെയായിട്ട് കൊടുക്കുക അതിന് ശേഷം വീഡിയോ അഡെയിൻറ്റ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത്രയും മന്ദം കൊടുത്താൽ മതി നമുക്ക് എല്ലാ ഗ്രൂപ്പും ഇതുപോലെ തന്നെ ചെയ്യും കറക്റ്റായിട്ട് ചെയ്യുക ഓരോ ഗ്രൂപ്പിലും ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം ഫോട്ടോ ആഡ് അടിച്ചു കൊടുക്കുക കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ അടിച്ചു കൊടുക്കുക ഈ ഫോട്ടോ ഡൗൺലോഡ് ഇങ്ങോട്ട് എടുക്കൽ അത് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കുക എത്ര മൂവ് ചെയ്താലും എത്ര സൂം ചെയ്താലും നമുക്ക് ആ റെക്റ്റാങ്കിളിൻ്റെ പുറത്തോട്ട് പോകത്തില്ല കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോസ് ആഡ് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ഫോണിനുള്ളിൽ റിക്സിൻ്റെ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോ ആഡ് കൊടുത്ത ശേഷം നമുക്ക് ആ ത്രീ ക്യാമറ ഇങ്ങനെ എവിടെ ചെല്ലുള്ളൂ അത് ത്രീ ഡിയിലായിട്ട് കൺവേർട്ട് ആകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നതാണ് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കും നമ്മളീ ഫോട്ടോയൊക്കെ ആഡ് ചെയ്യുന്ന നേരത്തെ നമുക്ക് ചിലപ്പം ഈ ഗ്രൂപ്പിൻ്റെ അതായത് ഈ സൈസ് കുറഞ്ഞു പോകുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രൂപ്പിൻ്റെ നമ്മളിങ്ങനെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇപ്പം ഈ നോർമലാക്കുന്ന രീതിയിൽ ഫോട്ടോയൊക്കെ ആഡ് ചെയ്ത ശേഷം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കാൻ നേരത്തെ ചിലപ്പം ആ ഗ്രൂപ്പിൻ്റെ ലെങ്ത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതായത് ഗ്രൂപ്പിൽ നമ്മൾ കാണുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ ഈ ഗ്രൂപ്പിനകത്ത് ലെങ്ത് കുറഞ്ഞ് ഇതുപോലെ ലെങ്ത് ഇങ്ങനെ കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോ ആഡ് ചെയ്ത ശേഷം വീഡിയോയുടെ എൻഡ് എത്തിയിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് പ്രത്യേകം നോട്ട് ചെയ്യുന്ന കാര്യമാണ് ഇതുപോലെ തന്നെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രമേ ഉള്ളൂ വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കാവുള്ളൂ അപ്പം നമുക്ക് മാത്രമേ ഉള്ളൂ ഈ എഫക്റ്റ് ലഭിക്കത്തുള്ളൂ അല്ലാതെ ഡ്രാഗ് എന്നും വെയിൽ വെക്കരുത് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ക്ലിക്ക് കളിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ആയി കൊടുത്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ക്ലിക്ക് കളിക്കുക നെക്സ്റ്റ് വീഡിയോ അതിനകത്ത് സേവ് പട്ടം കളിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് താങ്ക്